ഇപ്പോൾ ഞാൻ ഇത് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് വണ്ടി നിർത്തണോ എന്ന് തോന്നി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആക്സിലറേഷൻ കുറയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ ഇടത്തെ കാൽ എടുത്തത് ഇങ്ങനെ താഴോട്ട് വെക്കുന്നതിനോടൊപ്പം നിങ്ങൾ ബാക്കിലെ ബ്രേക്ക് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക ഒപ്പം നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്താനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇങ്ങനെ പതിയെ ഒന്ന് മൂവ് ആക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും വണ്ടി നിർത്തി നോക്കുക അതിന് നിങ്ങൾ ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഒപ്പം നമ്മൾ ഈ ആക്സിലറേഷൻ കുറയ്ക്കുക ഇങ്ങനെ നിങ്ങൾ വണ്ടിയെ നിർത്തിയെടുക്കാനാണ് ആദ്യം ശീലിക്കേണ്ടത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടൻറ് എന്ന് പറയുന്നത് സ്കൂട്ടി ഓടിക്കാൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറിന് ഏറ്റവും എളുപ്പത്തിൽ സ്കൂട്ടി ഓടിക്കാനായിട്ടുള്ള ടെക്നിക്കുകളും ട്രിക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് 2008 മോഡൽ ആക്റ്റീവയാണ് എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് ക്ലാസ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് ടു വീലർ റൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരത്തിലൊരു വണ്ടി പഠിക്കുന്ന ടൈമിൽ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഹെൽമെറ്റ് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കരുതാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ നിർത്തി വേണം നിങ്ങൾ വണ്ടി ഓടിച്ച് ശീലിക്കാനായിട്ട് ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണ് വണ്ടിയിൽ കയറിയിരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങളിത് ഇത്തരത്തിൽ വന്നതിന് ശേഷം നമ്മളിത് ഇങ്ങനെ വാഹനത്തിലേക്ക് കയറുന്നു ഓക്കെ വണ്ടി കയറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വലത്തെ കാലിന് ഒരുപാട് യൂസ് വരുന്നില്ല ഓക്കെ നമ്മൾ റൈഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വലത്തെ കാലും ഇടത്തേക്കാലും എടുത്ത് കൃത്യമായിട്ട് ഫ്ലോറിൽ വെക്കും അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു യൂസ് വരുന്നത് നിങ്ങൾ നോക്കുക ഞാനിങ്ങനെ രണ്ട് കാലും ഉയർത്തി വണ്ടി നമ്മളിപ്പോൾ സ്റ്റഡിയാക്കി വെക്കുന്നു അതിനുശേഷം നമ്മളുടെ ഇടത്തെ കാല് ഉപയോഗിച്ചാണ് നമുക്കിത് ഈ ഭാഗത്തുള്ള സ്റ്റാൻഡ് നമുക്ക് തട്ടി മേളിലേക്ക് വെക്കേണ്ടത് അതിന് നിങ്ങൾ ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഇടത്തെ കാലിനാണ് പ്രധാനമായിട്ടുള്ള ഒരു ഉപയോഗം വരുന്നത് ഇനി നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വണ്ടിയെ ജസ്റ്റ് മുന്നോട്ടും പിന്നോട്ടും ഒന്ന് അനക്കാനായിട്ട് ശ്രമിക്കുക അതിനുവേണ്ടി ഞാനിതേ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വണ്ടിയുടെ താക്കോലിടാനായിട്ടുള്ള ഇഗ്നീഷൻ സ്വിച്ചിൻ്റെ ഒരു ഭാഗം നമുക്കിവിടെ കാണാം ഇവിടെ നമ്മൾ ജസ്റ്റ് താക്കോലൊന്നിടുന്നു അതിനുശേഷം ഈ ഒരു ഇഗ്നീഷൻ ഇപ്പോൾ ഓഫാണ് താക്കോലിട്ടേക്കുന്നത് ഓഫാണ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ താക്കോൽ ഓണായി താക്കോൽ ഓണായതിന് ശേഷമാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് താക്കോൽ ഓണാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് വണ്ടി മുന്നോട്ടും പിന്നോട്ടും അനക്കി നോക്കുക അതായത് വണ്ടിയുടെ ആ ഒരു ബാലൻസൊക്കെ കിട്ടാനായിട്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത് വണ്ടിയുടെ ബാക്ക് ബ്രേക്കാണ് അതായത് പുറകിൽ ഉള്ള ആ ഒരു ബ്രേക്കിംഗ് സംവിധാനം ഈ ഒരു ഭാഗത്ത് കാണുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്കാണ് ഓക്കെ ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രത്യേക ബാലൻസ് വേണം നമ്മൾ കൂടുതലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് ബാക്ക് ബ്രേക്കാണ് ഈ ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് നമ്മളൊരു സപ്പോർട്ടിനാണ് അതായത് ഈ ഒരു ബാക്ക് ബ്രേക്കിനോടൊപ്പം ഒരു സപ്പോർട്ടിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മുടെ ഇത് ഈ ഒരു രണ്ട് വിരൽ മാത്രം മതി നമുക്ക് ബൈക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബാക്കി നമ്മളിതേ വിരൽ ഇങ്ങനെ തന്നെ വെക്കുക ഈ ഒരു രീതിയിൽ ബൈക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മതി ചില ആൾക്കാർ മൂന്ന് വിരൽ യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾ രണ്ട് വിരലിൻ്റെ ഒരു ആവശ്യമുള്ളൂ അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വിരൽ കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സപ്പോർട്ട് കിട്ടും ഇനി ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതേ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൈപിടിക്കുക ഇങ്ങനെ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളിത് കാലിങ്ങനെ കുത്തിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടി നമ്മൾ ജസ്റ്റ് ഇതേ ഇങ്ങനെ മൂവ് ആക്കി നോക്കുക ഇപ്പം ഞാൻ ഒരു ഗ്രൗണ്ടിലാണ് ഇവിടെ ഞാൻ ജസ്റ്റ് വണ്ടി മുന്നോട്ടൊന്ന് മൂവ് ആക്കുന്നു കാല് കുത്തി തന്നെ കാല് കുത്തി മൂവ് ആക്കുകയാണ് ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതേ ബാക്ക് ബ്രേക്ക് പിടിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി നിർത്താം ഇതിങ്ങനെ ശീലിക്കുക നമ്മൾ ഫ്രണ്ട് പിടിച്ചാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്ന ടൈമിൽ ഫ്രണ്ട് കൂടുതലായിട്ട് പിടിക്കുമ്പോൾ ഒറ്റ ബ്രേക്കിങ്ങിനാണ് വരുന്നത് ആ ഒരു സമയത്ത് നമ്മളുടെ ഹാൻഡിലിങ്ങിന് തിരിഞ്ഞിട്ട് വണ്ടി ഇത്തരത്തിൽ മറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ജസ്റ്റ് പിടിച്ച് നോക്കുക ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ മൂവ് ആക്കാമെന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇതിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇത് മീറ്റർ കൺസോളൊക്കെ പോയി കിടപ്പുണ്ട് കാരണം വണ്ടി മറിഞ്ഞിട്ടൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മീറ്റർ കൺസോളിൽ നമുക്കിവിടെ വണ്ടിയുടെ
സ്പീഡ് കിലോമീറ്റർ സ്പീഡ് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഫ്യൂവലിൻ്റെ അളവ് അറിയാനായിട്ട് സാധിക്കും. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കീ ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ബാക്കിലെ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൂന്ന് വിരലോ രണ്ട് വിരലോ യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ വലത്തെ കൈ, അതായത് വലത്തെ ബ്രേക്ക് വരുന്ന ഈ ഒരു ഭാഗത്ത്, ഇതാണ് വണ്ടിയുടെ സ്റ്റാർട്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ വലത്തെ കൈ എടുത്ത് ഹാൻഡിൽ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതേ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായതിന് ശേഷം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു ആക്സിലേഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്നത്. ഇത് വലത്തെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന വണ്ടിയുടെ ആക്സിലറേറ്റർ കൊടുക്കുന്ന ആ ഒരു ഭാഗമാണ്. നമ്മൾ ഈ ആക്സിലേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ആക്സിലേഷൻ കൊടുക്കാൻ പാടില്ല. ലൈറ്റായിട്ട് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ ബാക്ക് ബ്രേക്ക് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാലും ഇങ്ങനെ കുത്തിയിട്ട് ലൈറ്റായിട്ടൊന്ന് ആക്സിലേഷൻ കൊടുക്കുക. ഒപ്പം ഒരു ഒരാളുടെ സഹായം കൂട്ടത്തിലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ആ ഒരാളെ നമ്മൾ തൊട്ട് പുറകിലൊന്ന് പിടിക്കാനായിട്ട് കൂട്ടത്തിൽ നിർത്തുക. അതിനുശേഷം നമ്മളിത് ലൈറ്റായിട്ട് ഇത് ഇങ്ങനെ ആക്സിലേഷൻ കൊടുക്കുക. ഒപ്പം ഈ ഒരു ബൈക്കിലെ ബ്രേക്കിൽ നിന്ന് അയക്കുക. അപ്പം നമുക്ക് വണ്ടി ഇത് ഇങ്ങനെ മൂവ് ആക്കാം. ഇങ്ങനെ പതിയെ ഒന്ന് മൂവ് ആക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും വണ്ടി നിർത്തി നോക്കുക. അതിന് നിങ്ങൾ ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഒപ്പം നമ്മൾ ഈ ആക്സിലേഷൻ കുറയ്ക്കുക. ഇങ്ങനെ നിങ്ങൾ വണ്ടിയെ നിർത്തിയെടുക്കാനാണ് ആദ്യം ശീലിക്കേണ്ടത്. കാരണം നമ്മളൊരു വണ്ടി റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയെ നിർത്താനും എടുക്കാനും പഠിച്ചില്ലെങ്കിൽ വണ്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകും. അതിനെന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ലൈറ്റായിട്ട് ആക്സിലേഷൻ പതുക്കെ കൊടുക്കുക. ഒപ്പം നിങ്ങൾ ബാക്കിലെ ബ്രേക്കിൽ നിന്ന് കൈ അയക്കുക. അപ്പം നമുക്ക് വണ്ടിയെ ഇത്തരത്തിൽ പതിയെ മൂവ് ആക്കാം. ഇനി വണ്ടിയെ നിർത്തണമെന്നുണ്ടെങ്കിലോ ആക്സിലേഷൻ കുറയ്ക്കുക, വീണ്ടും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അതായത് ആക്സിലേഷൻ കുറയ്ക്കുക, അതിനുശേഷം ബൈക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ടിനായിട്ട് ഫ്രണ്ട് ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം ശീലിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രൗണ്ടിൽ നമ്മളൊന്ന് റൗണ്ട് എടുത്ത് നോക്കുക. റൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാലും ഇത്തരത്തിൽ നിലത്ത് കുത്തി കുത്തി പതുക്കെ എടുക്കുക. അതിന് നിങ്ങൾ ലൈറ്റായിട്ട് ഇങ്ങനെ ആക്സിലേഷൻ കൊടുത്ത് പിടിക്കുക. ശേഷം നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന പതിയെ അയച്ചിട്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കുക. നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് പതുക്കെയാണ് മൂവ് ആക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മൂവ് ആക്കുക. ഇങ്ങനെ മൂവ് ആക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ ഹാൻഡിൽ ബാലൻസ് കിട്ടും. ഹാൻഡിൽ ബാലൻസ് നിങ്ങൾക്ക് ക്ലിയർ ആകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒരുപാട് ബലം ഹാൻഡിൽ ബാലൻസിൽ, അതായത് ഹാൻഡിലിൽ കൊടുക്കരുത്. ജസ്റ്റ് ഹാൻഡിൽ ഒന്ന് ഫ്രീ ആക്കുക. അതിനുശേഷം ഇങ്ങനെ ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്ത് നിങ്ങളിത് ഇത്തരത്തിൽ ഗ്രൗണ്ടിൽ പതുക്കെ പതുക്കെ വണ്ടി ഓടിക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുക്കുക. ഇങ്ങനെ നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് വണ്ടി ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഹാൻഡിൽ ബാലൻസ് കിട്ടും. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു ടെക്നിക്കും കൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഒരു കാലെടുത്ത് ഫ്ലോറിൽ വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ രണ്ട് കാല് കുത്തി ഒന്ന് ഓടിച്ചു നോക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലെടുത്ത് നിങ്ങൾ വലത്തെ കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക. അതിനുശേഷം ലൈറ്റായിട്ട് ഇത്തരത്തിൽ ആക്സിലേഷൻ കൊടുത്തിട്ട് ബ്രേക്ക് നയിക്കുക. എന്നിട്ട് ഒരു കാല് നിങ്ങൾ സപ്പോർട്ടിനായിട്ട് ഇതേ നിലത്ത് ഇങ്ങനെ കുത്തുക. ഇങ്ങനെ കുത്തി നിങ്ങൾ ജസ്റ്റ് ഗ്രൗണ്ടിലൂടെ തന്നെ ഇതേ വണ്ടി ഓടിക്കുക. ഇങ്ങനെ നിങ്ങളൊരു നാലഞ്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബാലൻസ് കിട്ടും. ബാലൻസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പതുക്കെ പതുക്കെ കാലെടുത്തിട്ട് ഫ്ലോറിലേക്ക് വെച്ചിട്ട് വണ്ടി ദേ ഈ ഒരു തരത്തിൽ റൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഗ്രൗണ്ടിലൂടെ ഒരു സൈഡ് മാത്രമല്ല ഇരു സൈഡും കൂടെ റൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഒരു സൈഡാണ് ടേൺ എടുക്കുന്നത്. ഇനി ഞാൻ വീണ്ടും മറു സൈഡ് ഒന്ന് ടേൺ എടുക്കാം. ഓക്കെ, ദേ ഇങ്ങനെ വരുന്നു. അതിനുശേഷം നമ്മൾ മറു സൈഡ് ടേൺ എടുക്കുകയാണ്. മറു സൈഡ് നമ്മൾ ടേൺ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വലത്തെ സൈഡിലേക്കുള്ള ഒരു ഹാൻഡിൽ ബാലൻസ് നമുക്ക് കിട്ടും. നേരത്തെ നമുക്ക് കിട്ടിയത് ഇടത്തെ സൈഡിലേക്കാണ്. ഇങ്ങനെ നിങ്ങളൊരു ഗ്രൗണ്ടിൽ ഏകദേശം ഒരു അഞ്ചാറ് ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ മെയിൻ റോഡിലേക്ക് വണ്ടിയായിട്ട് കയറാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ വണ്ടി അത്യാവശ്യം നിങ്ങൾക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് കാണിച്ചു തന്നു. ഇനി വണ്ടി ഞാൻ മെയിൻ റോഡിലൊന്ന് ഓടിച്ച് കാണിക്കാം. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ കുറേ കൂടെ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം. ഞാൻ സ്കൂട്ടിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് വണ്ടിയുടെ ഇൻഡിക്കേറ്ററും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ആ കാര്യം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ വീഡിയോയുടെ തൊട്ട് മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. നിങ്ങൾ മെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാക്സിമം നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തുടക്കത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇടത് ചേർന്ന് ഓടിച്ചില്ലെങ്കിൽ എപ്പോഴും പുറകിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ വരും, മുന്നിൽ നിന്ന് വണ്ടി വരും. അതുകൊണ്ട് മാക്സിമം ഇടത് ചേർന്ന് ഓടിക്കുക. പിന്നെ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പരിധി കൂടുതൽ കൊടുക്കണം. നിങ്ങൾ മാക്സിമം സ്പീഡ് കുറച്ച് ഓടിക്കുക.
ഇനി ഓടിക്കുന്ന ടൈമിൽ നിങ്ങൾ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ മെയിൻ റോഡിൽ വണ്ടിയായിട്ട് ഇറങ്ങാവുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇനി ഒരു ടേൺ എടുക്കണം. ഓരോ ടേൺ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡാണ് ടേൺ എടുക്കുന്നത്. ടേൺ എടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, എന്നിട്ട് പതിയെ തിരിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. എന്നെങ്കിലേ നമുക്കൊരു ബാലൻസ് കിട്ടത്തുള്ളൂ. നമ്മൾ ആക്സിലേഷൻ കൊടുത്താണ് ടേൺ എടുക്കുന്നതെങ്കിൽ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം ഞാനിത് ആക്സിലേഷൻ കൊടുത്തിങ്ങനെ പോകുന്നു. ഇനി നമുക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആക്സിലേഷൻ കുറയ്ക്കുക, അതിനുശേഷം നിങ്ങളുടെ ഇടത്തെ കാലെടുത്തത് ഇങ്ങനെ താഴോട്ട് വെക്കുന്നതിനോടൊപ്പം നിങ്ങൾ ബാക്കിലെ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഒപ്പം നമ്മൾ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ നോക്കുക, ഇവിടെ വണ്ടി ചെറിയൊരു കയറ്റത്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കയറ്റത്തുനിന്ന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിക്കുക, ബ്രേക്ക് നയിക്കരുത്. അതിനുശേഷം ചെറുതായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് ലൈറ്റായിട്ട് കൊടുത്തു പിടിക്കുക, കുറയ്ക്കരുത്. അതിനുശേഷം ഈ ഒരു ബൈക്കിലെ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, ഒപ്പം ആക്സിലേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബൈക്കിലേക്ക് റോളാകാതെ തന്നെ ഈ ഒരു ടു വീലർ നമുക്ക് കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ സ്കൂട്ടി ഓടിച്ച് ശീലിക്കാനായിട്ട്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കൊരു കാരണവശാലും വണ്ടി ഓടിച്ച് ശീലിക്കരുത്. എപ്പോഴും ഒരു ടു വീലർ ഓടിക്കുന്ന ഒരു നല്ലൊരു റൈഡറുടെ സഹായത്തോടെ മാത്രം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഗ്രൗണ്ടിലിട്ട് ഒരു 4-5 ദിവസം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഹാൻഡിൽ ബാലൻസും ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ മെയിൻ റോഡിൽ വണ്ടിയായിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ടു വീലർ പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.